ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹാപ്പി ഡേ അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് കുക്കർ ചിക്കനാണ്. അപ്പോൾ കുക്കർ ചിക്കനായിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി അതിൻ്റെ വള്ളം കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം മണ്ണപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അല്പം കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ടോട്ടോ. എനിക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ടോട്ടോ. മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുഴുവനായിട്ടും ഒന്ന് തേച്ച് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുതട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആക്കുമ്പോൾ തന്നെ വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കാം. പിന്നെ ഇത് ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. വേറെ വെള്ളമായിട്ടൊന്നും ചേർത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഓയിൽ ഇങ്ങനത്തെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യട്ടെ. ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. വേണമെങ്കിൽ ഇങ്ങനത്തെ ഇതിൽ കസൂരി മേത്തി, അല്പം കസൂരി മേത്തി കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനത്തെ ഗരം മസാല ഇങ്ങനെ ചേർക്കണം, ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കിനി പിന്നെ മസാല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനങ്ങനെ എടുത്തുള്ളൂ. ഇത് ചിക്കൻ ചേർത്താണ് കേട്ടോ. ചെറിയ ചിക്കനിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വലുതാകുമ്പോൾ അങ്ങനെ വലിയ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഇനി ഇത് ചെറുതാണ് സൈസ്. അപ്പോൾ ഇവിടെ സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ കിട്ടും. ഇത് സ്മോളാണ് കേട്ടോ സൈസ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും തേച്ച് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. നല്ലോണം മാരിനേഷൻ പിടിക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടെന്ന് പറഞ്ഞാൽ മുളക് നന്നായിട്ട് ആ മാരിനേഷൻ ആ മസാല തേച്ച് പൊടിപ്പിക്കണം ഉൾഭാഗങ്ങളിലെല്ലാം തന്നെ. എന്നിട്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് കൊണ്ടുവരാം. ചിക്കനെ ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ വാഷറൂം എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ടബിൾട്ടൊക്കെ ഇട്ടിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ നോക്കുന്നില്ല, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കൊടുത്തിട്ട് നമുക്ക് ചിക്കനെ കൊണ്ടുവരാം. നമ്മുടെ ചിക്കൻ നന്നായി വന്ന് അതിൻ്റെ ഇടയിൽ വെള്ളം കണ്ടോ, ചിക്കൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ്, വേറെ എക്സ്ട്രാ ഒരു വെള്ളവും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതുപോലെ വൈഡായിട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതായത് ഓയിൽ മാണി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ആ വെള്ളം മൊത്തം കളയാൻ പാടില്ല. അതടക്കാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലെത്തിച്ച് നമുക്ക് നല്ല രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ പൊരിച്ചെടുത്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാലത്ത് സെറ്റ് ചെയ്തോട്ടെ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റിക്ക് ചെയ്തോട്ടാ അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊന്നും ചെയ്തില്ല. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഫ്രൈ ചെയ്തെടുക്കാം. ഈ ടൈം നമുക്കൊരു രണ്ട് കറിവേപ്പില എല്ലാം മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ വരാൻ മാത്രമാണ്, കുറച്ച് ഓപ്ഷനാണ്. ഇപ്പോൾ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായതിനു ശേഷം മാത്രം സ്റ്റിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആണെങ്കിൽ അല്പം കോൺഫ്ലവർ ഇട്ടാൽ മുകളിൽ നിന്ന് വിതറി കൊടുക്കാം. അതൊരു സെസ്റ്റിനേഷൻ മാത്രമാണ്, നമുക്ക് ഏകദേശം ഓപ്ഷനാണ് കേട്ടോ. അല്പം വന്നാൽ കോൺഫ്ലവർ ഇങ്ങനെ വിതറി കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പോകണമെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോക്ക് ചെയ്യാം. പക്ഷേ ഞാൻ നന്നായിട്ട് ബ്രൗൺ ആക്കുന്നതൊക്കെ ഒന്നും കൂടി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. എല്ലാ ചെയ്തും ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. എന്താ മസാല ഇത് വെള്ളം മുഴുവൻ വെച്ച് മസാല ചിക്കൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് വരെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ടൈമിൽ ഉള്ളിയും കാപ്സിക്കവും നല്ലതിലരിഞ്ഞ് സൈഡ് ഇടാൻ പോവുകയാണ്. ഇത് തികച്ചും ഓപ്ഷനാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്തതാണ്. അല്പം ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. കണ്ടോ നല്ല ആ ഒരു എണ്ണയ്ക്ക് തന്നെ അതിന് അരിഞ്ഞ് വരും. ഞാൻ നല്ല അരിച്ചി കൂടുതൽ ചിക്കൻ റെഡി ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ചിക്കനാണിത്. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല കളർഫുള്ളായിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസ് എനിക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതാ നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കണ്ടാച്ചി ഒഴിയിലായിട്ടുണ്ട്, നമ്മുടെ മുഴുവനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. റെസിപ്പി മാത്രം ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കൻ ബായ്. ചിക്കൻ ഒന്ന് പൊട്ടിച്ച് നോക്കാൻ കണ്ടോ, നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല
സോഫ്റ്റ് ആണ് ചിക്കന്. നല്ല അടിപൊളിയിലേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ ഒരു കുക്കർ ചിക്കനാണിത്. പിന്നെ സൈഡായിട്ട് കൊപ്പൂസ്, പിന്നെ സോസ്, ഗാർലിക് സോസും, പിന്നെ ഹമ്മൂസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടാറ്റോ ഫ്രൈ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ശരിക്കും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് അടിക്കാൻ മറക്കരുത്.